വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മറ്റൊന്നുമല്ല, കോമഡി ഉത്സവം 100-ാമത്തെ എപ്പിസോഡിലെത്തിയിരിക്കുകയാണ്. സെഞ്ചുറി അടിച്ചിരിക്കുന്നു. സാധാരണ ക്രിക്കറ്റിനൊക്കെ 100 റൺസ് അടിക്കുമ്പോൾ എല്ലാവരും ഉയർത്തെഴുന്നേക്കാറുണ്ട്, ഇന്ത്യ മൊത്തം ഉയർത്തെഴുന്നേക്കാറുണ്ട്. അതുപോലെ ലോകത്തുള്ള എല്ലാ മലയാളികളും ഇപ്പോൾ ആരോഗ്യം മുഴുകിക്കൊണ്ടിരിക്കുകയാണ് കോമഡി ഉത്സവത്തിന് വേണ്ടി. അപ്പോൾ 100-ാമത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതുവരെ വന്ന ആർട്ടിസ്റ്റുകൾ എല്ലാവരും ചേർന്നിട്ട് പുതിയ ഒരു കലാ പുരസ്കാരം, അതായത് അവരൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരികയാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരിതുവരെയായിട്ടും പെർഫോം ചെയ്യാത്ത ഒരു കാര്യമാണ് നിങ്ങളുടെ മുമ്പിൽ പെർഫോം ചെയ്യാൻ പോകുന്നത്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏകദേശം 500-ഓളം ആർട്ടിസ്റ്റുകൾ ഈ എപ്പിസോഡിൽ വരുന്നുണ്ട്. അവർ വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. അതായത് നമ്മുടെ എപ്പിസോഡുകളിൽ വന്ന എല്ലാ ആർട്ടിസ്റ്റുകളും നൃത്തവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നു. അവരെന്റെ പിന്നിൽ നിൽപ്പുണ്ട്. ഒന്ന് ജസ്റ്റ് കണ്ടേക്കും. അതോടൊപ്പം തന്നെ 100-ഓളം പേര് വിസിൽ ചെയ്യാൻ പോവുകയാണ്. ഒരുമിച്ച് ഒരു പാട്ട് 100-ഓളം പേര് ഒരുമിച്ച് വിസിൽ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ സന്തോഷമുള്ള മറ്റേ കാര്യം എന്ന് പറഞ്ഞാൽ, 100-ാമത്തെ എപ്പിസോഡ് മാത്രമല്ല നമ്മുടെ ആഘോഷത്തിന്റെ ഭാഗമാകുന്നത്, ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് 101, 102, കാരണം ഇത്ര നാൾ ഉത്സവം തന്നെയായിരുന്നു, ഇനി മഹോത്സവമാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ചടങ്ങെന്ന് പറയുന്നത് പോലെ തന്നെ, ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവ ആഘോഷം, ഒരു മഹോത്സവ ആഘോഷമാണ് ഫ്ലവേഴ്സ് ഒരുക്കുന്നത് കോമഡി ഉത്സവത്തിലൂടെ. പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നിങ്ങളിലേക്ക് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം സാധാരണ ഓഡിഷൻ ഇങ്ങോട്ടാണ് വന്നുകൊണ്ടിരുന്നത്. കോമഡി ഉത്സവത്തിന്റെ രഥം ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങളുടെ വീടുകളിലൂടെ യാത്ര ചെയ്യാൻ പോകുന്നു. വളരെ സന്തോഷം നിറഞ്ഞൊരു അനുഭവമാണ്. അതുമാത്രമല്ല, ഒരുപാട് വേദനിക്കുന്നവർക്ക്, നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരുപാട് വേദനിക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ളവർ, ദുഃഖിതരായിട്ടിരുന്ന പലരെയും വീണ്ടും ചിരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ലോകത്തുള്ള എല്ലാ മലയാളികളെയും ചിരിപ്പിക്കാനുള്ള ജൈത്രയാത്ര ഞങ്ങൾ തുടരുകയാണ്. വേദനിക്കുന്നവർക്ക് കണ്ണീരൊപ്പാൻ ഞങ്ങൾ ഒന്നിച്ചുണ്ടാവും. ഒരു വിഷമം വിചാരിക്കേണ്ട, നിങ്ങൾ നേരിട്ട് ഞങ്ങളെ ബന്ധപ്പെടുക. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗമായി തീരും. ഇനി ലോകത്തുള്ളവരാരും, അതായത് മലയാളികൾ പ്രത്യേകിച്ച്, കഴിവുള്ളവർ ഒതുങ്ങിപ്പോകരുത്, അവർ സ്ക്രീനിൽ വരണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൻ്റെ കൂടെ നിങ്ങളുണ്ടാവും. അപ്പോൾ കോമഡി മഹോത്സവം ആരംഭിക്കുന്നു.